ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് രക്തചന്ദനത്തിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ ഒന്നിലെ രക്തചന്ദനത്തിൻ്റെ മുട്ടി അല്ലാന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് രക്തചന്ദനം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ സ്പൂൺ ആവശ്യത്തിന് മതി. നമ്മൾ ഫേസിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനുള്ള എടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ അലോവേര ജെല്ലാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒറിജിനൽ അലോവേര ഇല്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, മാംസ്കോൻ്റെ നാച്ചുറൽ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്രയാണോ രക്തചന്ദനത്തിൻ്റെ പൊടി എടുക്കുന്നത് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രക്തചന്ദനം നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. പണ്ട് മുതൽക്കേ നമുക്ക് സ്കാർസ്, പിമ്പിൾസ്, വലിയ ഒരുപാട് പിഗ്മെൻറ്റേഷനൊക്കെ നമ്മുടെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പോവാനായിട്ട് നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രക്തചന്ദനത്തിൻ്റെ ഫേസ് പാക്കോ അല്ലെങ്കിൽ വെറുതെ രക്തചന്ദനം അരച്ചിടുകയാണെങ്കിൽ തന്നെ നല്ലൊരു മാറ്റം നമ്മുടെ ഫേസിലുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് ജസ്റ്റ് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. നമുക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാൻ പക്ഷേ വെള്ളം ആഡ് ചെയ്യുന്നില്ല. റോസ് വാട്ടറാണ് കുറച്ചുകൂടി നല്ലത്. നമ്മുടെ മുഖം ഒന്നുകൂടി മോയ്സ്ചറൈസ് ആവാനായിട്ട് ഈ റോസ് വാട്ടർ കൊണ്ട് സാധിക്കും. ഇപ്പോൾ നല്ലൊരു കട്ട, നല്ല തിക്കായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റോസ് വാട്ടറും കൂടിയും കുറച്ച്, അതായത് അതിൻ്റെ ഒരു ജ്യൂസി ഇപ്പോൾ ഒരു പരുവമായിട്ട് നമ്മൾ എടുക്കണം. അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ രക്തചന്ദന ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡെയിലി ജസ്റ്റ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അലോവേര ജെൽ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റോസ് വാട്ടറിലായാലും കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 10 or 20 minutes പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ മാറാനും നല്ല കരിവാളിപ്പും സൺടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് സാധിക്കും. അതായത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. ഇപ്പം ഞാനെൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 10 or 20 minutes വെച്ചാൽ തന്നെ നന്നായിട്ട് നമുക്കത് വലിഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് കഴുകിക്കളയാം. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഇനി ഞാനിത് കഴുകിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം, എന്നാലാണ് ബെറ്റർ റിസൾട്ട് നമുക്ക് ഉണ്ടാവുക. അല്ലാതെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് നമ്മൾ ഇത് നിർത്തരുത്. അപ്പോൾ എൻ്റെ കൈ കണ്ടോ, ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്. നമ്മളിതിൽ ഒരിക്കലും കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് നാച്ചുറൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.